അരവിന്ദിന്റെ മെയിൻ ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ പേജിൽ അമ്മു ഇതുവരെ വന്നിട്ട് പോലും, പക്ഷേ എന്നാലും അമ്മു എവിടെയാണ് നിന്റെ മോഡലായത്? അമ്മു പ്ലീസ്. സോ അരവിന്ദ്, കൃഷ്ണ അല്ലെങ്കിൽ എ കെ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫാഷൻ ഷൂട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബൂദ്വ ഫോട്ടോഗ്രാഫി. അപ്പോൾ ബൂദ്വ ഫോട്ടോഗ്രാഫിയിൽ കേരളത്തിൽ ആക്ച്വലി അറിയപ്പെടുന്ന വളരെ കുറച്ച് നല്ല ഫോട്ടോഗ്രാഫേഴ്സേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഞാൻ ഒത്തിരി കാലമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഓർവസ് എന്ന് പറയുന്ന ഒരു ബൂദ്വ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഞാനിവിടെ വേറൊരു കഥ പറഞ്ഞു തരാം. ദ തിങ് ഇസ്, അരവിന്ദിനെ കുറേ നാൾ മുമ്പ് ഒരു ആൾ വഴി ഞാനൊരു സാരി ഷൂട്ടിനോ എന്തിനോ വിളിച്ചിരുന്നു. അത് അരവിന്ദ് കൃഷ്ണയുടെ പേജിലൂടെ ആയിരുന്നു. അങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരുന്ന് ഞങ്ങൾ തമ്മിൽ, അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാ ഫാഷൻ ഷൂട്ടല്ലേ, എനിക്കിപ്പോൾ മെനക്കെട്ട് പോകാനൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമായിരുന്നു. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഓർവസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ബൂദ്വ ഫോട്ടോഗ്രാഫിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനും എനിക്കൊന്ന് കേരളത്തിൽ ഇത്ര ഓപ്പൺ ആയിട്ട് ഫേസ് കാണിച്ച് ചെയ്യുന്ന ബൂദ്വ മോഡൽസിൽ ഒരാൾ ഞാനാണ് ആക്ച്വലി. അപ്പോൾ ഞാനിങ്ങനെ ഓർവസിൻ്റെ പേജ് കണ്ട് ആരാധനയോടെ ഓർവസ് ഇങ്ങോട്ട് എന്നോട് മോഡലാവുമെന്ന് ചോദിച്ചു. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് യെസ് Let's do this എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ അരവിന്ദിനെ, ആക്ച്വലി ഓർവസിനെ കാണാനായിട്ട്, ഓർവസിന്റെ മീറ്റിംഗിന് കാണാനായിട്ട് അവൻ്റെ അടുത്ത് പോയി. ഓർവസ് ആണെന്ന് തന്നെയാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയണം, 4-5 മാസം മുമ്പ് ഞാൻ അരവിന്ദ് കൃഷ്ണയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓർവസിന്റെ വീട്ടിലെത്തി, ആ ഓക്കെ ഹലോ ഓർവസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഷൂട്ടിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത് ഓൾമോസ്റ്റ് ക്ലോസ് ആക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ, ആക്ച്വലി ഞാൻ നിന്റെ അടുത്ത് കുറേ നാൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അതെപ്പോ പറയണ, അല്ല നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് പണ്ട് ഇങ്ങനെ ഒരു ലൈറ്റിന്റെ ഷൂട്ടൊക്കെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതേതോ അരവിന്ദ് എന്ന് പറയുന്നത് ചെക്കൻ എന്തോ ആയിരുന്നില്ല, അത് തന്നെയാണ്. ഞാനന്ന് ഫ്ലിപ്പായി ബേസിക്കലി. ഇവന് സെപ്പറേറ്റ് ഓർവസ് വാട്സ്ആപ്പ് നമ്പറും ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് അരവിന്ദ് കൃഷ്ണ വാട്സ്ആപ്പ് നമ്പറും ഉണ്ടായിരുന്നു. അങ്ങനെ ഓർവസിനെ മീറ്റ് ചെയ്തു. കഴിഞ്ഞു കഴിയുമ്പോ ഒരു സെക്കൻഡ് ഓക്കെ, ഒരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താറുണ്ട്. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യായിരിക്കും, ബൂത്വ എന്താണ് സ്പെല്ലിംഗ് പറഞ്ഞു ബുദ്ധിന്നൊക്കെ ആയിരിക്കും. ഞാൻ ബൂഡിയോർ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, ബൗണ്ടിയോർ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് വേർഡിന്റെ മീനിങ് എന്താണ്? ബോഡിയോറിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗേളിന്റെ സ്പേസ്, സ്ത്രീസ് പ്രൈവറ്റ് റൂം റൂം അങ്ങനെയാ പറയുന്നത്. ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് റൂം അല്ലെങ്കിൽ ലേഡീസ് റൂം എന്നൊക്കെ, ഈ പണ്ടത്തെ യൂറോപ്യൻ ടൈംസിലൊക്കെ ലേഡീസ് വന്ന് ഡ്രസ്സൊക്കെ മാറുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് അത് തന്നെ. പക്ഷെ കുളിമുറി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോർ ലൈക്ക് അവർക്ക് വന്ന് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. ബോഡിയോർ ഫോട്ടോഗ്രാഫി എന്ന് അത് പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നത് വുമണിനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ അത് മെയിലായിട്ട് ചെയ്യുന്നുണ്ട്, മെയിലും ചെയ്യുന്നുണ്ട് ബോഡിയോർ. അപ്പോൾ കുറച്ച് സെൻഷ്വൽ കണ്ടൻസ് ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് കൂടുതൽ ബോണ്ടിയോർ എന്ന് പറയുന്നത്. അത് ഇവിടെ ഇന്ത്യൻ വെർഷൻ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഇത് കൂടുതലും ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. ഇന്ത്യയിൽ ഇത് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ കാണുന്നൊരു ഷൂട്ടാണ് ബോഡിയോർ. അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ഒരു കണ്ടന്റിനെ നല്ല രീതിയിലും ചെയ്യാം, വൾഗർ കണ്ടന്റായിട്ടും ചെയ്യാം. അത് നമ്മൾ ആ ഒരു മാർജിനാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ ആ ഒരു ഇത് ലെവലിൽ നിർത്തി ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് വൾഗറായിട്ടും പോവാം. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു തീം വൾഗറായിട്ടും പോവാം, നല്ല രീതിയിലും വരാം. അത് നമ്മൾ നല്ല രീതിയിലാക്കിയിട്ട് കൊണ്ടുവരുന്ന ഇതിനെ ബോഡിയോറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലാത്തതിനൊക്കെ നമുക്ക് ഹൈ സെൻഷ്വൽ കണ്ടന്റായിട്ട് പറയാൻ പറ്റും. അരവിന്ദ് മോനെ, നീ എത്ര നാളായിട്ട് തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. അല്ല ബോണ്ടിയോ ഞാൻ റിസർച്ച് ഒക്കെ തുടങ്ങിയിട്ട് 2-3 കൊല്ലത്തിന് മേളിലായി. അല്ല നീ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 കൊല്ലമായി. അതിന് മുന്നേ ഞാൻ 2 തവണ ചെയ്തിട്ടുണ്ട്. അത് 2 കമ്പനിക്ക് വേണ്ടിയാ ചെയ്തു കൊടുത്തത്, അവരുടെ പേജിന് വേണ്ടിയാ ചെയ്തു കൊടുത്തത്. അപ്പോഴത്തേക്കും അവരെ പേജിന് റീച്ചും ആ പിക്ക് വെച്ച് അവര് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അങ്ങനെ ഞാൻ ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ എടുത്തു ജസ്റ്റ് എൻ്റെ പേജിൽ ഇടാൻ വേണ്ടി, മെയിൻ പേജിൽ. അങ്ങനെ ഞാൻ ഒരു സീരീസ് ഇട്ടിട്ടുണ്ട് എൻ്റെ മെയിൻ പേജിൽ. അങ്ങനെ അത് ഇട്ട സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു അൺഫോളോയിങ് തന്നെ നടന്നു.
ഇത് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോ നോക്കിയപ്പോ ഒരു 1300 പേര് പോയി, 1500 പേര് കേറി. അങ്ങനെ ഒരു ഡിഫറൻസ് പെട്ടെന്ന് എന്റെ ഗ്രാഫിൽ വന്നു. മെയിൻ അക്കൗണ്ടില് പക്ഷെ ആ പിക്ക് ഭയങ്കര റീച്ച് ആയിരുന്നു, ഭയങ്കര ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇതായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഓഡിയൻസ് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന നോർമൽ ട്രഡീഷണൽ സീരീസ് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഡിയൻസിന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത സാരിയിൽ നിന്ന് പെട്ടെന്ന് ബിക്കിനി എത്തിയപ്പോൾ ആൾക്കാർക്ക് സൈസ് ഇല്ല, ഓഫൻഡഡ് ആയി കാണിച്ചു. അങ്ങനെ ഫോട്ടോ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പൊ ഞാൻ ആ ടൈമിൽ സ്റ്റോറിയൊക്കെ ഇട്ട് ഞാൻ ഈ ബോണ്ടിയോർ ഇതിൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് പെണ്ണുങ്ങളിൽ നിന്നാണ്. ഒത്തിരി പേര് വന്ന് പറഞ്ഞു അല്ല അത് ചെയ്യണം, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ കണ്ടന്റും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഇത് വേറൊരു ട്രാക്കിൽ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ആ പുള്ളിക്കാരൻ ആ ടൈമിൽ ഭയങ്കര ഹൈ ആയിട്ട്, ഞാൻ ഇതുവരെ കണ്ടുള്ള ഇന്ത്യൻ ചെയ്ത് ഭയങ്കര ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ആളതാണ്. പക്ഷേ പുള്ളിക്കാരൻ ഫേക്ക് നെയിമാണ്, റിയൽ നെയിം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ. പക്ഷേ കുറച്ച് പൊളിറ്റിക്കലി കുറേ കാര്യങ്ങളൊക്കെ ആ പേജിൽ ഇടുന്നതുകൊണ്ട് ഭയങ്കര ഹൈ ആയിട്ട് അതിൽ ഇത് വന്ന് ബാനായിപ്പോയി. ഓ ഓക്കെ ഓക്കെ ട്രയൽ അക്കൗണ്ട് പോലെ ഞാൻ തുടങ്ങിയിട്ട ഒരു അക്കൗണ്ടാണ്. ആളുകൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അറിയണമല്ലോ, നമുക്ക് അതും കൂടെ വെച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റൂ. അപ്പോ ഞാൻ പല ടൈപ്പ് ഓഫ് മോഡൽസിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു, 2-3 ടൈപ്പ് ഓഫ്, എന്നുവെച്ചാൽ സ്ലിം, കുറച്ച് ചബ്ബി, ഒരു മീഡിയം ടോൺ, അങ്ങനെ 3 ടൈപ്പിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അക്കൗണ്ടിൽ ചുമ്മാ ഇട്ട് നോക്കി. ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എപ്പോഴും ചബ്ബി എന്നൊരു ലെവലിലോട്ട് പോകുമ്പോഴാണ് റീച്ച് കൂടുതൽ, അങ്ങനെ വന്നു തുടങ്ങി. അല്ല, ഐ തിങ്ക് ഇന്ത്യയിലെ പ്രിഫറൻസ് അതാണ്, ഒരു സ്റ്റാൻഡേർഡ്. ഒരു ഇപ്പൊ നിങ്ങൾ ഹൈ ഫാഷൻ ഷൂട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ മോഡൽസ് ഹാവ് ടു ബി തിൻ, നല്ല പൊക്കം, മെലിഞ്ഞിട്ടിരിക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിലെ ഒരു പ്രിഫറൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു കുറച്ച് കേർവി, കുറച്ച് ചബ്ബി ആയിട്ടിരിക്കുന്ന സ്ത്രീകളെയാണ്. ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിലെ ആണുങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സൈസ് ഒക്കെ വേണം. അതെ, പൊതുവെ അങ്ങനെയാണ് ഇവിടുത്തെ കുറച്ച് താല്പര്യം. അപ്പൊ ഞാൻ എന്നിട്ട് അതിൽ ഒന്ന് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ഫൈനാറ്റ് ഷൂട്ടായിട്ട് ഭയങ്കര ഷേപ്പിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഒരു മോഡലിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ വെച്ച് കളിക്കുന്ന രീതിയിലൊരു സംഭവമൊക്കെ ചെയ്തു. പക്ഷെ അതിനൊക്കെ റീച്ച് വളരെ ഡൗൺ ആണ്. ഇതിന് 300 കിട്ടുന്നുവെങ്കിൽ മറ്റേത് 3000 ഒക്കെ അടിച്ച് ചുമ്മാ കയറി പോകുന്ന ലെവലിലൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ നോർമൽ ഇന്ത്യൻസ് ചെയ്യുന്ന പോലത്തെ ഒരു നോർമൽ പേജ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിട്ട് മാറും മൊത്തം. അങ്ങനത്തെ ടോക്സിക് ആളുകൾ മാത്രം കയറും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനത്തെ കണ്ടന്റ് കുറച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി സ്റ്റെപ്സ് കൂട്ടി തുടങ്ങി. അതാണ് ഞാൻ ചെയ്തത്. ഇനിയും കുറേ ഫിൽട്ടർ ചെയ്യാനുണ്ട്, എടുത്തതിൽ നിന്ന് തന്നെ കുറേ ഫിൽട്ടർ ചെയ്യാനുണ്ട്. അത് പുതിയത് കയറും തോറും അത് മാറ്റിക്കൊണ്ടിരിക്കും.